ഹായ് എല്ലാവർക്കും, എ ടു സെഡിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ശബരിമലയിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇപ്പോൾ ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി പത്തനംതിട്ട പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി 21 ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. IT ഡിപ്ലോമ അതുപോലെ ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ജോബ് അപ്ഡേറ്റ്സ് ആണ്. ഏകദേശം ഡെയിലി 1000 രൂപ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന വേതനം. നമുക്ക് ഏതായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം. ഇപ്പൊ കേരള സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി പത്തനംതിട്ടയാണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത്. അതിലേക്ക് സന്നിധാനത്തിലേക്ക് വേണ്ടി, ഇപ്പോൾ ശബരിമല സന്നിധാനത്തിലേക്ക് വേണ്ടിയിട്ടാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. ഏകദേശം 21 ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക. 18 മുതൽ 40 വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 1/10/2024 കണക്കാക്കിയിട്ടായിരിക്കും ഏജ് കണക്കാക്കുന്നത്. അതുപോലെ ഇതിലേക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറഞ്ഞിരിക്കുന്ന IT ഓർ ഡിപ്ലോമ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ അതുപോലെ തന്നെ നോളജ് ഇൻ ഓപ്പറേറ്റിംഗ് GPS, GIS, HIM റേഡിയോ, വയർലെസ് ആൻഡ് സാറ്റലൈറ്റ് ഫോണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിങ്ങൾക്ക് IT അല്ലെങ്കിൽ ഡിപ്ലോമ ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ യോഗ്യത ഉണ്ടായിരിക്കുക. പ്ലസ് അതിനോട് കൂടി തന്നെ നിങ്ങൾക്ക് വയർലെസ് അല്ലെങ്കിൽ സാറ്റലൈറ്റ് ഫോണ്, പിന്നെ GPS, GIS, അതുപോലെ HIM അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ഡിവൈസുകൾ ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ള പരിചയം കൂടിയും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, തെലുങ്കു, കന്നഡ ഇതൊക്കെ അറിയുന്നവർക്കായിരിക്കും മുൻഗണന ലഭിക്കുക. റെമ്യൂണറേഷൻ പറഞ്ഞിരിക്കുന്നത് ഡെയിലി 1000 രൂപ ആയിരിക്കും പെർ ഡേ ലഭിക്കുന്ന വേതനം. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഉള്ളവർക്കായിരിക്കും മുൻഗണന ലഭിക്കുക. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഫോം കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിട്ട് 3/10/2024 മുമ്പ് തന്നെ നിങ്ങളിതിലേക്ക് അപേക്ഷ സമർപ്പിച്ചു കൊടുക്കുക. അതിനുശേഷം ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആയിരിക്കും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് തീർച്ചയായും താല്പര്യമുള്ള ആളുകൾ, ശബരിമലയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താം. നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷനുമായി മുൻകണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.